ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള സാമ്പാറാണ്. അപ്പോൾ ഇതിൽ തേങ്ങ വറുത്തരച്ച് ചെയ്യുന്നതും അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും പിന്നെ പച്ചക്കറിയൊന്നും ചേർക്കാതെ ചെയ്യുന്നതും അങ്ങനെ പലതരത്തിലുള്ള സാമ്പാറാണ് കേട്ടോ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്കത് എടുത്ത് കാണാൻ അറിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടുന്നത് എടുത്ത് കാണാൻ അറിയുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലോരോന്നായിട്ട്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ഉടുപ്പി സ്റ്റൈലിലുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു തുവരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 200 ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ്. അപ്പോൾ ഇത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് ഒന്ന് ഉടയുന്ന പരുവമാകുന്നത് വരെ വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുമ്പോൾ പാകത്തിനായി കിട്ടുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ ഒരു സെയിം കുക്കറിൽ തന്നെ ഇതിലേക്ക് വേണ്ട പച്ചക്കറിയും കൂടെ വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇത് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെയിം കുക്കറിൽ തന്നെ ഇതിലേക്ക് വേണ്ട പച്ചക്കറിയും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്ക, അതുപോലെ ക്യാരറ്റ്, പൊട്ടറ്റോ മൂന്നും കൂടെ ഓരോ കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേവ് ഏകദേശം എല്ലാം സെയിം വേവാണ് മൂന്നിനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് പുളിവെള്ളം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 15 മിനിറ്റോളം. എന്നിട്ട് ആ ഒരു വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വേവാനുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഇതൊന്ന് മുങ്ങി വരുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് മുരിങ്ങക്ക അതുപോലെ വെണ്ടക്ക ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 1/4 വേവ് ആകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അവസാനം ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ലോണം ഉടഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 5 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുള്ള പാനിലോട്ട് 5 ടീസ്പൂണ് മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുള്ള മല്ലിയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് കടലപ്പരിപ്പ്. 2 ടീസ്പൂണ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 5 or 6 ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ വറ്റൽ മുളക്. ഈ ഒരു കാശ്മീരി മുളക് ഇപ്പോൾ 6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 or 6 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഒരു നുള്ള 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതിപ്പോൾ പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെള്ളവും കൂടെ, പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ആദ്യം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കാം കേട്ടോ. 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, എന്നിട്ട് നമുക്കിതിലോട്ട്
പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ പരിപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ്. നമ്മൾ സദ്യയിൽ സാമ്പാർ കൂടുതലും കഴിക്കാറുണ്ടല്ലോ, ഒഴിച്ച് കൂട്ടി കഴിക്കുന്നത് സാമ്പാറല്ലേ. അപ്പോൾ ഇതൊരു 6 പേർക്ക് അല്ലെങ്കിൽ ഒരു 8 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട്, എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലോട്ട് പരിപ്പ് വേവിക്കുമ്പോൾ അതുപോലെ പച്ചക്കറി വേവിക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറവിടാം. ഇത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് നല്ലോണം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് 1 നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് 1 നുള്ള് കായപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ സദ്യയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സദ്യയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന് കഴിഞ്ഞ പ്രാവശ്യം സദ്യയുടെ എല്ലാ കറികളും ഉൾപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് വേറെ ഒരു രീതിയിലുള്ള സാമ്പാറാണ്. കേരള സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ടും പൊട്ടാറ്റോ, ക്യാരറ്റ്, അതുപോലെ കുറച്ച് ചേന, പിന്നെ ബീൻസും കൂടെ എടുത്തിട്ടുണ്ട്. എല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 1 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കുക കേട്ടോ. അതുപോലെ ഞാൻ ഇതിലോട്ട് വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒരേ വേവിൽ വേകുന്ന പച്ചക്കറിയൊക്കെ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക പെട്ടെന്ന് വേവുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടക്ക അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വെണ്ടക്ക ഇതിലോട്ട് നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 1-2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് തുവരപ്പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തുവരപ്പരിപ്പാണ് ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/7 ചെറിയുള്ളി അതുപോലെ 1/7 എണ്ണം വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് വലിയ സൈസിലുള്ള ചെറിയ ഉള്ളി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് 7 എണ്ണം എടുത്തത്. നല്ലോണം ചെറിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ 8-10 എണ്ണമൊക്കെ എടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ആണെങ്കിലും നല്ല ബ്രാൻഡ് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും.
ഇതിപ്പോൾ ഇത്രയും മതി, ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച പച്ചക്കറി ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെണ്ടക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തുവരപ്പരിപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലോട്ടും ഒരു ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വെള്ളം നോക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് 10 മിനിറ്റോളം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് പോരാ എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് ഈ ഒരു സാമ്പാർ. അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള ടേസ്റ്റിൽ മാറ്റമുണ്ട്. നേരത്തെ ചെയ്തതും ഈ ഒരു സാമ്പാറുമൊക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടാം. ഇത് മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ടൊരു 2-3 വറ്റൽമുളക് അതുപോലെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. ഇനി ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ചിട്ട് 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് നല്ലോണം കുറക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് വേണം സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ തന്നെയാണ്. ഈ ഒരു സാമ്പാർ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ സാമ്പാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ടൽ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ പൊട്ടറ്റോയും ക്യാരറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു പൊട്ടറ്റോയും 2 ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. വേറെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഇതിലോട്ടൊരു ചെറിയ സവാള, ഒരു തക്കാളി, അപ്പോൾ എല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തുവരപ്പരിപ്പ് ഒന്ന് വാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി വേവിച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ നേരത്തെ സാമ്പാറിനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ടുന്ന പരിപാടിയാണല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂണ്. അതുപോലെ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ അരച്ച പേസ്റ്റാണ് രണ്ടും കൂടെ ഒന്നിച്ചുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണോളം മുളകും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി, 2 ടീസ്പൂൺ വീതം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇത് 1 വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓവർ കുക്കാക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ കലങ്ങിപ്പോകും. 1 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. 1 വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ എല്ലാം ഒരേ വേവുള്ള സംഭവമാണല്ലോ ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളമൊക്കെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് ഉപ്പ് നോക്കാം കേട്ടോ, നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവിട്ടാൽ മാത്രം മതി. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാം പാകത്തിന് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ടും സാമ്പാർ പൊടിയും അതുപോലെ ഉരുന്നുള്ളി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് സാമ്പാർ പൊടിയും അതുപോലെ ഉരുന്നുള്ളി ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ടൽ സാമ്പാർ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു സാമ്പാർ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് പച്ചക്കറിയൊന്നും ചേർക്കാതെ ചെയ്യാൻ പറ്റുന്ന ഉള്ളി സാമ്പാറാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഒരു നാല് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി ഒരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, ഷാലോട്ട്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആ ഒരു ഉള്ളിയാണിത്. ഇതൊന്ന് വാടി വരണം. അപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് മുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യാറ്. അതുപോലെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുന്നുള്ളിൽ കായപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് ആദ്യം ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തക്കാളി വെന്ത് ഒന്ന് ഉടയുന്ന വരെ ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പ് വേവിച്ചതാണ് കേട്ടോ ഇത്. പരിപ്പ് 1/2 കപ്പ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇത് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഈ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണ്. പിന്നെ വേണ്ടത് 1-2 ടേബിൾ സ്പൂണ് ശർക്കര. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ, ഇതിപ്പോൾ കുറച്ച് കറിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റോളം തിളപ്പിക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കുക, പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് വറവിടണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഉള്ളി മാത്രം വെച്ചിട്ട് നല്ല കിടിലൻ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുണ്ട്, നമ്മുടെ നോർമൽ സാമ്പാർ പോലെ തന്നെയുണ്ട്. അതിനേക്കാളും വേണമെങ്കിൽ ടേസ്റ്റുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് പാത്രം ചൂടാകുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. സാധാരണ ചെയ്യുന്ന പോലെ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക ആദ്യം. ഇപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 teaspoon സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 teaspoon കായപ്പൊടി, ഇതും രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളി സാമ്പാറാണ്. അപ്പോൾ ഈ ഒരു ഉള്ളി സാമ്പാറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് തക്കാളി വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിയ 5 തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം 10 ചെറിയ ഉള്ളി 1-2 ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് 1-2 ആയി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 കാശ്മീരി ചില്ലി, അതുപോലെ 1/2 ടേബിൾ സ്പൂണ് മല്ലി, 1 teaspoon പെരുംജീരകം, പിന്നെ 1 teaspoon വെളുത്ത കസ്കസ്, പിന്നെ 1 ചെറിയ കഷ്ണം പട്ട, അതുപോലെ 5 ഗ്രാമ്പു എല്ലാം കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 teaspoon സാമ്പാർ പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഈ ഒരു തക്കാളിയിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നല്ലോണം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പാത്രം ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ആദ്യം കുറച്ച് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. 1/4 ടീസ്പൂണ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് ഈ ഒരു പേസ്റ്റ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 low flame വെച്ചിട്ട് 15-20 സെക്കൻഡ് മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 15 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം 1 medium flame. അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് 15 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 medium flame വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 teaspoon. അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നാലും ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് 15 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം, ഒരു പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്തിട്ട് 1 light brown color ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി, ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 light brown color ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള. ഇനി ഇത് നമുക്ക് കുറേ പണിയൊന്നുമില്ല. ഇനി ഒരു 2-3 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കേണ്ട. നമുക്കറിയാമല്ലോ ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയാൽ മതി. അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റോളം തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കടുകിടുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു തക്കാളി സാമ്പാർ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഷെയർ ചെയ്യുന്നത് ഒരു കാസർഗോഡൻ സ്റ്റൈലിലുള്ള സാമ്പാറാണ്. തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് വറുത്തരച്ചാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം വെള്ളരിക്ക മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്ക, ഓൾമോസ്റ്റ് 1/2 കിലോൻ്റെ അടുത്ത് ഉള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തുവരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് തന്നെ. പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണ്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 3 അല്ലി, 3 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ സവാളയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി, അല്ലെങ്കിൽ നല്ലോണം വലുതാണെങ്കിൽ കാൽഭാഗം ചേർത്ത് കൊടുത്താലും മതി. ചെറിയ സവാളയാണെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉഴുന്ന് പരിപ്പ് തൽക്കാലം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഓൾമോസ്റ്റ് 2 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കപ്പിൽ പ്രസ് ചെയ്തിട്ടല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കപ്പ് എടുത്താൽ മതി നിറച്ച്. എന്നിട്ട് 2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മൊത്തം ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു വെള്ളരിക്ക ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വിസിൽ വന്നപ്പോൾ. അപ്പോൾ പാകത്തിന് ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ചേർത്തിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അരക്കുന്ന കൂട്ടത്തിൽ. ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത് തിള വരുന്നുണ്ട്. നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് വറവിടാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം കൂടെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് വറവിടാം. അപ്പോൾ വറവിടാനായിട്ട് കുറച്ച് എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ടിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില, അതുപോലെ ഒരു രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴന്ന് വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. ഓരോ സാമ്പാറിനും ഓരോ ടേസ്റ്റാണ്. ഞാനിതിൽ ഷെയർ ചെയ്ത സാമ്പാറൊക്കെ എല്ലാം നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇടയ്ക്കൊക്കെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.